നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത് നീക്കങ്ങൾ സംബന്ധിച്ചുകൊണ്ടും സ്വപ്നയെ മാപ്പ് സാക്ഷിയാക്കുന്നത് സംബന്ധിച്ചുകൊണ്ടും ഈ കേസ് തെളിഞ്ഞ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇന്ന് ആ സ്വപ്ന വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകൾ ഇഡിയുടെ നിലവിലെ നീക്കങ്ങൾക്ക്, അന്വേഷണ നീക്കങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ്. ഇനി കേന്ദ്ര അനുമതിയോടുകൂടി ഇഡി തുടരന്വേഷണത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിണറായിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും സ്വപ്നയുടെ വെളിപ്പെടുത്തലിനനുസരിച്ച് അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. ഈ വെളിപ്പെടുത്തലിൽ വെട്ടിലാകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ കുടുംബം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത്തരത്തിലുള്ള ഒരു ബോംബാണ് സ്വപ്ന സുരേഷ് ഇന്ന് പൊട്ടിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷിൻ്റെ സത്യവാങ്മൂലത്തിൽ പിണറായിയെയും ഭാര്യയെയും മകളെയും വെട്ടിലാക്കുന്ന പല വെളിപ്പെടുത്തലുകളും നമുക്ക് കാണാൻ കഴിയും. ക്ലിഫ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നായിരുന്നു സ്വപ്നയുടെ സത്യവാങ്മൂലത്തിലെ വെളിപ്പെടുത്തൽ തന്നെ. പിണറായിയുടെ മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ചയെന്നും ഇതിനായി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുമായി തന്നെ ചർച്ച നടത്തിയതായും 2017 സെപ്റ്റംബറിൽ ഷാർജ ഭരണാധികാരി കേരളത്തിൽ എത്തിയപ്പോഴായിരുന്നു ക്ലിഫ് ഹൗസിൽ ഈ ചർച്ച നടന്നത് എന്നുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ നളിനി നെറ്റോയും എം ശിവശങ്കറും പങ്കെടുത്തിരുന്നു. ഷാർജയിൽ ബിസിനസ് പങ്കാളിയുമായും ചർച്ച നടത്തിയെന്നാണ് സ്വപ്ന പറയുന്നത്. ഷാർജ ഭരണാധികാരിയുടെ എതിർപ്പാണ് ഈ ബിസിനസ്സിന് തടസ്സമായത് എന്നും സ്വപ്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർജ IT മന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ബിരിയാണി ചെമ്പ് പരാമർശമുള്ള ശിവശങ്കറിൻ്റെ ചാറ്റ് തൻ്റെ മൊബൈലിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം സ്വപ്ന സുരേഷ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കലാണുള്ളത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്ത മൊബൈലുകൾ കോടതിയുടെ കൈവശമുണ്ട് എന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി ഇഡിക്ക് ഒരു സ്വതന്ത്ര അന്വേഷണത്തിനുള്ള വഴി കൂടി തുറക്കപ്പെടുകയാണ്. മുൻപത്തേതിലൊന്നും ശക്തമായുള്ള അന്വേഷണം തന്നെയാകും ഉണ്ടാകുക. പിണറായിയുടെ കുടുംബത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇഡിയുടെ അന്വേഷണത്തിൻ്റെ തുടക്കം തന്നെ. കാരണം ഇഡിയെ സംബന്ധിച്ച് ഈ വെളിപ്പെടുത്തലുകൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആ ഒരു നീക്കം തന്നെയാകും എന്തുകൊണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ സംബന്ധിച്ച് ഗുണകരമാകും. അങ്ങനെ വരുമ്പോൾ അന്വേഷണം പിണറായിയിലേക്ക് മാത്രമോ പിണറായി കുടുംബത്തിലേക്കും മാത്രമായി ചുരുങ്ങും. ആരോപണ വിധേയനായ UA കൗൺസിൽ ജനറൽ ഇപ്പോൾ കയ്യെത്താ ദൂരത്തായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി മുഖ്യമന്ത്രിക്ക് ഇനി നെഞ്ചിടിപ്പിൻ്റെ കാലം കൂടിയാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എന്തായാലും സ്വപ്ന വശതൊരു അമ്പൻ പണി തന്നെയാണ്. മാത്രമല്ല കൗൺസിൽ ജനറലിൻ്റെ വീട്ടിൽ നിന്നാണ് ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പ് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ കാര്യം പറയുമ്പോൾ ചെമ്പിൻ്റെ വലിപ്പം സംബന്ധിച്ചുകൊണ്ടും സ്വപ്ന സത്യവാങ്മൂലത്തിൽ തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. സാധാരണത്തേതിൽ നിന്നും വലിപ്പമുള്ള ഈ ചെമ്പ് ഫോയിൽ പേപ്പറിൽ അടച്ചു കെട്ടിയതിനാൽ കൊണ്ടുപോകുന്നവർക്കും ഇതിലെന്താണ് എന്നുള്ളതിന് വ്യക്തതയില്ല. 4 പേർ ചേർന്നാണ് ചെമ്പ് പിടിച്ചത്. മാത്രമല്ല ക്ലിയറൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൗസിലേക്ക് എത്തിയതും വളരെയധികം സംശയത്തിനിടയാക്കുന്നുണ്ട്. ശിവശങ്കറാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. അത് എത്തുന്നത് വരെ കൗൺസിൽ ജനറൽ അസ്വസ്ഥനായിരുന്നുവെന്നും സ്വപ്ന പറയുന്നുണ്ട്. സ്വപ്നയുടെ സത്യവാങ്മൂലത്തിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി 164 പ്രകാരമുള്ള രഹസ്യമൊഴി നൽകാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ UAE കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ആ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന UAE കൗൺസിൽ ജനറലായിരുന്ന ജമാൽ അൽ സാബിയുടെ ബാഗിൽ നിന്ന് പിടിച്ചെടുത്ത 10 മൊബൈൽ ഫോണുകളിൽ നിന്നും 2 പെൻഡ്രൈവുകളിൽ നിന്നും കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായിട്ടുള്ള സൂചന തന്നെ ലഭ്യമായിട്ടുണ്ട്. സ്വർണം, ഡോളർ കടത്തിലെ നിർണായക തെളിവുകളും രാഷ്ട്രീയ ഉന്നതരുടെ ശുപാർശയിൽ അയോഗ്യർക്ക് വിസ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഈ മൊബൈലിൽ തെളിഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിനിടെ അൽ സാബി ഉപയോഗിച്ചിരുന്നവയാണ് ഈ 10 മൊബൈൽ ഫോണുകൾ എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടത്. ഇടയ്ക്കിടെ ഫോൺ മാറുന്ന പതിവ് അൽ സാബിക്കുണ്ടായിരുന്നു. ഡോളർ കടത്തിലെ രേഖകളടക്കം ആ പെൻഡ്രൈവിലുണ്ടായിരുന്നു. ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ ഇഡി പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ സത്യവാങ്മൂലവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡിയെ കൂടാതെ മറ്റന്വേഷണ ഏജൻസികളും ഈ അന്വേഷണ പരിധിയിലേക്കും ഈ അന്വേഷണം വീണ്ടും ഊർജിതമാക്കി കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ പോലീസിനെ കാര്യമായി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു നീക്കവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത്രയും തെളിവ് ലഭിച്ച സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിശക്തമായി തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.